Namaskaram. Ellavarkkum HiFi jobs inde mattoru job notification video ilekku swagatham. Ee video il nammal parishodhikkan povunnathu All India Institute of Medical Sciences athava AIIMS il nilavilulla olivukale kurichana. രാജ്യത്തെ 18 എയിംസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലായി 3055 തൊഴിലവസരങ്ങളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. ഹൈഫൈ ജോബ്സിന്റെ ടെലഗ്രാം ചാനൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാം. ഇതാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് റിലീസ് ചെയ്തിരിക്കുന്ന ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്കിവിടെ കാണാം, നഴ്സിംഗ് ഓഫീസർ പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് നടത്തുവാൻ പോകുന്നത്. രാജ്യത്തെ 18 എയിംസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലായിട്ടാണ് ഈ പറയുന്ന ഒഴിവുകൾ എല്ലാം തന്നെയും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവസരങ്ങൾ ഉണ്ടായിരിക്കും. 34,800 രൂപ വരെയുള്ള ഒരു പേ സ്കെയിൽ ആയിരിക്കും ലഭിക്കുക എന്നുള്ള കാര്യം ഇവിടെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. ആവശ്യപ്പെടുന്ന വിദ്യാഭ്യാസ യോഗ്യത നഴ്സിംഗ് ഓഫീസർ പോസ്റ്റുകളായതുകൊണ്ട് തന്നെ BSc നഴ്സിംഗ് കഴിഞ്ഞ ആളുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ BSc പോസ്റ്റ് സർട്ടിഫിക്കറ്റോ പോസ്റ്റ് ബേസിക് BSc കഴിഞ്ഞ ആളുകൾക്കും അപേക്ഷിക്കാനുള്ള അവസരമുണ്ടായിരിക്കും. ഈ ഒരു ക്വാളിഫിക്കേഷനോടൊപ്പം തന്നെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലോ അതുപോലെ തന്നെ സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലോ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കണം, നഴ്സസ് ആൻഡ് മിഡ്വൈഫ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ രജിസ്റ്റർ ചെയ്ത BSc നഴ്സിംഗ് യോഗ്യതകളുള്ള അല്ലെങ്കിൽ പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് യോഗ്യതകളുള്ള ആളുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ ജനറൽ നഴ്സിംഗിൽ ഡിപ്ലോമ കഴിഞ്ഞ ആളുകൾക്കും അപേക്ഷിക്കാനുള്ള അവസരമുണ്ടായിരിക്കും. എന്നാൽ അവർ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലോ രജിസ്റ്റർ ചെയ്തിരിക്കണം. അതോടൊപ്പം തന്നെ 2 വർഷത്തെ എക്സ്പീരിയൻസ് മിനിമം 50 ബെഡഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലെങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. അത്തരത്തിൽ ജനറൽ നഴ്സിംഗ് അതായത് ഡിപ്ലോമ ഇൻ ജനറൽ നഴ്സിംഗ് കഴിഞ്ഞ ആളുകൾക്കും അപേക്ഷിക്കാനുള്ള അവസരമുണ്ടായിരിക്കും. അവർക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. എന്നാൽ BSc നഴ്സിംഗ് കഴിഞ്ഞ ആളുകൾക്ക് എക്സ്പീരിയൻസിൻ്റെ കാര്യങ്ങൾ ഇവിടെ പറയുന്നില്ല. സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലോ അല്ലെങ്കിൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലോ രജിസ്റ്റേർഡ് ആയിരിക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നഴ്സിംഗ് വിദ്യാഭ്യാസ യോഗ്യതകളുള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന അവസരങ്ങളാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 18 മുതൽ 30 വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപേക്ഷിക്കാം എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഇനി വരുന്നത് അപ്ലിക്കേഷൻ ഫീസിന്റെ കാര്യങ്ങളാണ്. അപ്ലിക്കേഷൻ ഫീസ് കുറച്ച് ഉയർന്ന അപ്ലിക്കേഷൻ ഫീസ് തന്നെയാണ്. ജനറൽ അതുപോലെ തന്നെ OBC കാൻഡിഡേറ്റ്സിന് 3000 രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് നൽകേണ്ടത്. SC ST അതുപോലെ തന്നെ EWS കാൻഡിഡേറ്റ്സ് 2400 രൂപ അപേക്ഷാ ഫീസായിട്ട് നൽകേണ്ടി വരും എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. April 12 ഓൺലൈൻ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയത്. ഇനി നിങ്ങൾക്ക് May 5 വരെ ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. May 5 വൈകുന്നേരം 5 മണി വരെ നിങ്ങൾക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കാം എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിനു മുൻപേ തന്നെ ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുക. 30 വയസ്സാണ് ഏജ് ലിമിറ്റ് പറയുന്നത്. SC ST OBC PWBD എക്സ് സർവീസ്മാൻ കാൻഡിഡേറ്റ്സിനെല്ലാം ഏജ് റിലാക്സേഷൻ ഗവൺമെന്റ് നോംസ് അനുസരിച്ച് ലഭിക്കും എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഇന്ത്യയിലെ പ്രമുഖ നഗരങ്ങളിലെല്ലാം പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. കൃത്യമായ കേന്ദ്രങ്ങൾ നൽകിയിട്ടില്ലെങ്കിലും കേരളത്തിലും തീർച്ചയായിട്ടും പരീക്ഷാ കേന്ദ്രം ഉണ്ടായിരിക്കും. രാജ്യത്തെ 18 എയിംസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലായിട്ടാണ് ഈ പറയുന്ന ഒഴിവുകൾ എല്ലാം തന്നെയും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആകെ 3055 ഒഴിവുകളാണ് നിലവിൽ നഴ്സിംഗ് ഓഫീസർ പോസ്റ്റുകളിൽ ഓൾ ഇന്ത്യ ബേസിസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്തായാലും BSc നഴ്സിംഗ് അതുപോലെ തന്നെ പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് യോഗ്യതകളുള്ള ആളുകളെല്ലാം അപേക്ഷിക്കുക. അതോടൊപ്പം തന്നെ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ജനറൽ നഴ്സിംഗ് കഴിഞ്ഞ ആളുകൾക്കും അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. നഴ്സിംഗ് ഓഫീസർ റിക്രൂട്ട്മെന്റ് കോമൺ എലിജിബിലിറ്റി ടെസ്റ്റിന്റെ ഒരു ഒഫീഷ്യൽ പേജാണിത്. ഈ ഒരു പേജ് വഴിയാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് അപ്ലൈ ചെയ്യേണ്ടത്. ഞാൻ എന്തായാലും ഈ ഒരു പേജിന്റെ ഡയറക്റ്റ് ലിങ്ക് താഴെ നൽകാം. May 5 ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്ത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് വരുന്നത്. അതിനു മുൻപേ തന്നെ ഈ ഒരു വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്ത് അപ്ലൈ ചെയ്യുക. എന്തായാലും നഴ്സിംഗ് വിദ്യാഭ്യാസ യോഗ്യതകളുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായിരിക്കും. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.